മൂന്നാമത് കേരള ചരിത്ര കോൺഗ്രസിന് ഫറൂഖ് കോളേജിൽ വർണ്ണശബ്ലമായ തുടക്കം. പ്രൗഢഗംഭീരമായ സദസ്സിനെ മുൻനിർത്തി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കളുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ KT ജലീൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വർത്തമാനകാല സാഹചര്യത്തിൽ ചരിത്രം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് എങ്ങനെ എന്ന് വിശകലനം ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി KT ജലീൽ ഉദ്ഘാടന ഭാഷണം ആരംഭിച്ചത്. വർത്തമാനകാലത്ത് വലതുപക്ഷ ചരിത്ര ചിന്താഗതി ശക്തിപ്പെട്ടു വരികയാണ്. വലതുപക്ഷ ചരിത്രം തീരെ അവഗണിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇന്ന് ഒരു പ്രോ ഫാസിസ്റ്റ് ചരിത്ര രചനയുടെ നിർമ്മിതി നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ ഇടതുപക്ഷ ചരിത്രകാരന്മാർക്കും ദേശീയ ചരിത്രകാരന്മാർക്കും പുതിയ കാലത്ത് ചില നൂതനമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ദാവൂദ് അലി മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിന് ഡോക്ടർ ടി മുഹമ്മദ് അലി സ്വാഗതം ആശംസിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, ഡോക്ടർ എൻ ഗോപകുമാരൻ നായർ, ജനാബ് PK അഹമ്മദ്, പ്രൊഫസർ EP ഇമ്പിച്ചിക്കോയ, പ്രൊഫസർ EK ഫസലുർ റഹ്മാൻ, ഡോക്ടർ PE അനിൽകുമാർ, ജനാബ് KV കുഞ്ഞഹമ്മദ് കോയ, ജനാബ് CP കുഞ്ഞു മുഹമ്മദ്, പ്രൊഫസർ KT മുഹമ്മദ് അലി, ഡോക്ടർ MR മന്മദൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരള ചരിത്ര കോൺഗ്രസ് നഗരിയിൽ നിന്നും ടീം മൾട്ടിമീഡിയ